അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഗുഡ്നെസ് പാത്ത് നന്മയുടെ പാത യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നിസ്കാരം, ഒരു വക്ത നിസ്കരിച്ച് ആ നിസ്കാരം കഴിഞ്ഞാൽ പിന്നീട് ആ നിസ്കാരം ശരിയായിട്ടില്ല എന്ന ചിന്ത വരുന്നു. എന്നിട്ട് വീണ്ടും 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 നിസ്കരിക്കുകയാണ്. അങ്ങനെ അത് ഖളാ ആയി പോയോ, അല്ലെങ്കിൽ ആ നിസ്കാരം ശരിയാവാതെ 10 തവണ നിസ്കരിച്ചാലും അത് അവസാനം ഖളാ ആയി പോയിട്ടുണ്ട്, എന്നിട്ട് അത് നിസ്കാരം ശരിയായിട്ടില്ല എന്ന ചിന്തകൾ വന്ന് വളരെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മളോട് വിഷമം പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിനൊരു പരിഹാരം എന്നതാണ് അവരൊക്കെ ചോദിക്കുന്നത്. നിസ്കാരം കഴിഞ്ഞാൽ സംശയം തോന്നും, ഈ നിസ്കാരം ശരിയായിട്ടില്ല, ഇപ്പോൾ ഞാൻ നിസ്കരിച്ച നിസ്കാരം ശരിയായിട്ടില്ല, അതിൽ എന്തോ ഒരു ഫർള് എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന സംശയം വന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് വീണ്ടും അവർ മടക്കി നിസ്കരിക്കുന്നു, അങ്ങനെ അത് കഴിഞ്ഞാൽ ഇപ്പോഴും അത് ശരിയായിട്ടില്ല എന്ന് തോന്നല്. ഇവിടെ ഈ ഒരു വസ്വാസം അനുഭവിക്കുന്ന ആളുകൾ, അവരെ ശൈത്താൻ പിടികൂടുന്നത് നിസ്കരിക്കണമെന്ന ചിന്തയും നല്ല രൂപത്തിൽ അവരുടെ നിസ്കാരമാവണമെന്ന ചിന്തയുമാണ് ഇബ്ലീസ് അവരെ പിടികൂടുന്നത്. മാത്രവുമല്ല, നിസ്കരിക്കണമെന്ന ചിന്തയോടൊപ്പം അവർക്ക് ആ ഒരു നിസ്കാരം പൂർത്തിയായി കഴിഞ്ഞാൽ അവിടെ അതിലൊരു സംശയത്തിനും വകയില്ല എന്നുള്ളൊരു അറിവില്ലായ്മ കൂടി മുതലെടുത്തുകൊണ്ടാണ് ഇബ്ലീസ് ചൂഷണം ചെയ്യുന്നത്. ഇത്തരം ആളുകളോട് പറയാനുള്ളത്, ഒരു നിസ്കാരം നിർവഹിച്ച് പൂർണ്ണമായി കഴിഞ്ഞാൽ പിന്നീട് ആ നിസ്കാരത്തിൽ നമുക്ക് സംശയങ്ങൾക്ക് വകുപ്പില്ല എന്നു തന്നെയാണ്. വസ്വാസുള്ള ആളുകളോടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. അല്ലാത്ത ആളുകൾ മനസ്സിലാക്കാം, ഈ നിസ്കാരം കഴിഞ്ഞാൽ ഇനി ഒരു സംശയത്തിന് അതിൽ വകുപ്പില്ല, അതുകൊണ്ട് എനിക്കുള്ള സംശയം അത് ഇബ്ലീസിൻ്റെ അടുക്കൽ നിന്ന് മാത്രമാണ്, ഞാനത് മടക്കി നിസ്കരിക്കേണ്ടതില്ല എന്ന ഉറച്ച ഒരു ചിന്ത, ഒരു ബോധം നമ്മുടെ മനസ്സിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ഉണ്ടാക്കിയെടുത്ത് ആ നിസ്കാരത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിഞ്ഞാൽ നിരന്തരമായി നിസ്കരിക്കണമെന്ന ചിന്ത, അല്ലെങ്കിൽ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞ് ആ നിസ്കാരം വീണ്ടും വീണ്ടും നിസ്കരിക്കണമെന്ന ചിന്ത നമുക്ക് ഇല്ലാതെയായി പോകും. ഒരു നിസ്കാരം നിർവഹിച്ച് അതിൽ വീണ്ടും ആ നിസ്കാരത്തിൽ എന്ത് സംശയം വന്നാലും അത് വകയെടുക്കേണ്ടതില്ല. വുളൂഹ് കഴിഞ്ഞാൽ, കുളി കഴിഞ്ഞാൽ അവിടെയൊന്നും സംശയങ്ങൾക്ക് തിരെ വകയില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു വിഷയം പറയുമ്പോൾ പല ആളുകളും പറയും, ഉസ്താദെ സംശയമാണെങ്കിലല്ലേ ഒഴിവാക്കേണ്ടത്, ഇത് ഉറപ്പാണ്, എന്തായാലും എനിക്ക് 99% ഉറപ്പാണ് ആ ഒരു റുക്ന് ഞാൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നിസ്കാരം പൂർണ്ണമായി ശരിയായിട്ടില്ല എന്ന് എനിക്ക് 99% ഉറപ്പാണ് എന്ന് പറയുന്നവർ, അത് അവരുടെ സംശയത്തിനെ ഇബ്ലീസ് അവരുടെ മനസ്സിന് ഉറപ്പുള്ളത് പോലെ തോന്നിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരം പ്രയാസം ഉള്ള ആളുകൾ, നിസ്കരിക്കുന്നവർ വീണ്ടും വീണ്ടും നിസ്കരിക്കുന്നു, വുളൂ എടുക്കുന്നവർ വീണ്ടും 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 വുളൂ എടുക്കുന്നു, കുളിക്കുന്ന ആളുകൾ മണിക്കൂറുകളോളം കുളിക്കാനൊക്കെയുള്ള കാരണം ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. കുറ്റപ്പെടുത്തുകയല്ല, നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു രൂപത്തിൽ പറയുന്നത്. ഇത്തരം കാര്യങ്ങളുള്ള ആളുകളൊക്കെ ഒരു കാര്യം കഴിഞ്ഞാൽ പിന്നെ അതിൽ സംശയത്തിന് വകുപ്പില്ല എന്ന രൂപത്തിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിലാണ് ആ നിരന്തരമായ ഒരു നിസ്കാരം തന്നെ നിർവഹിക്കുന്നതിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ കഴിയുകയുള്ളൂ. നമ്മുടെ ഒരുപാട് സമയങ്ങൾ, നമ്മുടെ ഒരുപാട് വെള്ളം, അതുപോലെ തന്നെ പലതും നമ്മളെ അറിയാതെ നാം നഷ്ടപ്പെടുത്തുകയാണ്. മൂല്യമായ ഓരോ കാര്യങ്ങളും നമ്മൾ അറിയാതെ നഷ്ടപ്പെടുത്തുകയാണ്. മാത്രവുമല്ല, ഇങ്ങനെ നിസ്കാരം നിരന്തരമായി വസ്വാസ് വരുമ്പോൾ ആ ഒരു നിസ്കാരം എന്നുള്ള പ്രവൃത്തിയോട്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഇഷ്ടപ്പെടുന്ന നിസ്കാരം എന്ന ആ ഒരു ഇബാദത്തിനോട് നമുക്ക് മനസ്സിന് വല്ലാത്ത മടുപ്പ് തോന്നും. അങ്ങനെ ഒരുപാട് ആളുകൾ നിസ്കാരം പാടെ ഒഴിവാക്കുന്ന ആളുകൾ വരെയുണ്ട്. ഇബ്ലീസ് ആ സമയത്ത് കൈകൊട്ടിച്ചിരിക്കുകയാണ്. അവൻ്റെ ലക്ഷ്യം അവൻ നേടിയെടുത്ത് സാക്ഷാത്കരിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ഇബ്ലീസ് അപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ, ഒരു നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ അതിലുള്ള സംശയത്തിന് ഒരു വലയുമില്ല, ഒരു വകുപ്പുമില്ല, ഒരു സ്ഥാനവുമില്ല എന്ന ഉറപ്പോടുകൂടെ മുന്നോട്ട് പോവുക. ഇനി അത് ഞാൻ മടക്കി നിസ്കരിക്കില്ല എന്ന ഉറപ്പോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ ഒരു വസ്വാസിൽ നിന്ന് കരകയറാനായിട്ട് സാധിക്കും. അള്ളാഹു നമ്മുടെ ചാനലിലൂടെ വീക്ഷിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഖൈറും ബറക്കത്തും നൽകട്ടെ. വസ്വാസുള്ള ആളുകൾക്കൊക്കെ അള്ളാഹു വസ്വാസ് മാറ്റിക്കൊടുക്കട്ടെ. ജീവിതം അള്ളാഹു ദുനിയാവും ആഖിറവും വിജയത്തിലാക്കട്ടെ. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഗുഡ്നെസ് പാത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.